നമസ്കാരം കോവിഡ് മഹാമാരിയുടെ പിടിയിൽപ്പെട്ട് എല്ലാം താളം തെറ്റിയ കാലമാണല്ലോ ഇത് വിലയേറിയ ഒരു അധ്യയന വർഷമാണ് നമുക്ക് നഷ്ടമായത് പക്ഷേ കോവിഡിന് മുന്നിൽ തോറ്റുകൊടുക്കാതെ നമ്മൾ ഉണർന്നു പ്രവർത്തിച്ചു വിദ്യാഭ്യാസ വകുപ്പ് വിക്ടേഴ്സ് ചാനൽ വഴി നമുക്ക് ക്ലാസ്സുകൾ നൽകി കുട്ടികൾ വളരെ സന്തോഷത്തോടെയാണ് ഈ ക്ലാസ്സുകളെല്ലാം സ്വീകരിച്ചത് വീട്ടിലടച്ചിരുന്ന കാലത്ത് വീട് തന്നെ ക്ലാസ് മുറിയായി മാറി അല്ലേ ഈ ജനുവരിയിൽ ഭാഗികമായി സ്കൂൾ തുറക്കുകയും ചെയ്തു പാഠഭാഗങ്ങളെ ചില ഫോക്കസ് ഏരിയകളായി നിശ്ചയിച്ച് അതിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള ക്ലാസ്സാണ് പിന്നീട് നടന്നത് പ്രത്യേക സാഹചര്യം പരിഗണിച്ച് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുതിയ മാതൃകയിൽ പരീക്ഷയും വരാൻ പോകുന്നു ഈ സന്ദർഭത്തിൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ മലയാളത്തിലെ ഫോക്കസ് ഏരിയയിൽപ്പെട്ട ചില പാഠങ്ങൾ നമുക്ക് പരിശോധിച്ച് പോകാം ആകെ നാല് യൂണിറ്റാണ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത് മൊത്തം പതിനേഴ് പാഠങ്ങൾ അതിൽ ആദ്യത്തെ രണ്ട് യൂണിറ്റാണ് ഫോക്കസ് ഏരിയ ആയി നിശ്ചയിച്ചിട്ടുള്ളത് അതെ അതെ അതിൽ തന്നെ പദത്തിൻ്റെ പദത്തിൽ വരെയുള്ള ഏഴ് പാഠങ്ങൾ ഒന്ന് കണ്ണാടി കാൺമോളവും രണ്ട് പ്രകാശം ജലം പോലെയാണ് മൂന്ന് കിരാതവൃത്തം നാല് അവകാശങ്ങളുടെ പ്രശ്നം അഞ്ചാമത്തേത് കേശിനി മൊഴി എന്ന ആട്ടക്കഥ ആറ് നാടകമാണല്ലോ അഗ്നിവർണൻ്റെ കാലുകൾ പിന്നെ പദത്തിൻ്റെ പദത്തിൽ കൂടാതെ പ്രവേശകമായിട്ട് കാക്കാരിശി പാട്ട് കൂടി നമ്മുടെ ഈ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്നുണ്ട് അതെ അതെ ഈ പാഠങ്ങളെല്ലാം വിക്ടേസ് ചാനലിൻ്റെ ഫസ്റ്റ് ബെൽ ക്ലാസ്സുകളിലൂടെ നാം പഠിച്ചു കഴിഞ്ഞതുമാണ് അതെല്ലാം വളരെ വേഗത്തിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനും പരീക്ഷയെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ അവതരിപ്പിക്കാനുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ശ്രമിക്കുന്നത് ആദ്യ യൂണിറ്റായ എഴുത്തകം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇതിലാകെ നാല് പാഠങ്ങളാണല്ലോ ഉള്ളത് ഒന്നാമത്തേത് എഴുത്തച്ഛൻ്റെ കണ്ണാടി കൺമോളവും എന്ന പാഠഭാഗം രണ്ട് ഗബ്രിയൽ ഗാർസിയ മാർക്വസിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥ മൂന്നാമത് കടമനിട്ടയുടെ കിരാതവൃത്തം എന്ന കവിത നാലാമത് പി പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥ പാഠങ്ങളുടെ ആമുഖത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഇ സി ജി സുദർശനെന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ മലയാളം അധ്യാപകനെക്കുറിച്ചും പണ്ടത്തെ പഠന രീതിയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളാണ് ആമുഖമായിട്ടുള്ളത് ഇതിലൂടെ മാതൃഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യം ഒരു പ്രധാന വിഷയമായി സൂചിപ്പിക്കുന്നുമുണ്ട് കൂടാതെ അവകാശങ്ങളുടെ പ്രശ്നമെന്ന കഥയുടെ അനുബന്ധമായി നൽകിയ പ്രവർത്തനങ്ങളിലും ഇക്കാര്യം കാണാം അതുകൊണ്ട് മാതൃഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യത്തെ അടിസ്ഥാനമാക്കി ചില ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു തീർച്ചയായും തീർച്ചയായും ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനാണല്ലോ ഇ സി ജി സുദർശൻ അദ്ദേഹം മാതൃഭാഷയെക്കുറിച്ച് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു കാര്യത്തിന് പല തലങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് മലയാളം ക്ലാസ്സിലൂടെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കവിതയോ കഥയോ ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുമല്ലോ മലയാളത്തിൽ ഈ രീതി സയൻസ് പഠിക്കാനും അദ്ദേഹം ഉപയോഗിച്ചു അങ്ങനെയാണ് ഫിസിക്സിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ തനിക്ക് സാധിച്ചത് എന്നാണ് സുദർശൻ പറഞ്ഞത് ഇനി നമുക്ക് കണ്ണാടി കാൺമുളവും എന്ന പാഠഭാഗത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു ഓ കണ്ണാടി കാൺമുളവും എന്ന പാഠഭാഗത്ത് വ്യാസൻ്റെ മഹാഭാരതം സംഭവപർവ്വത്തിലെ ശകുന്തളോപാഖ്യാനം കഥയാണല്ലോ എഴുതച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നത് അതെ അതെ ശകുന്തളയ്ക്ക് നേരെ ദുഷ്യന്തൻ നടത്തുന്ന ശകാര വാക്കുകളോടെയാണ് പാഠഭാഗം ആരംഭിക്കുന്നത് അഹങ്കാരി കുലട പരഭൃത തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് ദുഷ്യന്തൻ ശകുന്തളയെ ശകാരിക്കുന്നതാണ് ആദ്യ ഭാഗം നീ ധിക്കാരിയായ സ്ത്രീയാണ് പിഴച്ചവളാണ് സ്വർണമോ രത്നമോ മുത്തോ വസ്ത്രങ്ങളോ എന്താണെന്ന് വെച്ചാൽ തരാം വേഗം സ്ഥലം വിട്ടോളണം കുയിലിനെ പോലെ അന്യരാൽ വളർത്തപ്പെട്ടവളാണ് നീ വളർത്തുദോഷം കൊണ്ടാണ് പിഴച്ചവളായത് എന്നിങ്ങനെ രൂക്ഷമായ ആക്ഷേപങ്ങളല്ലേ ദുഷ്യന്തൻ ഉന്നയിക്കുന്നത് ഇതിന് ശകുന്തളയുടെ മറുപടി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ദുഷ്യന്തൻ പുരുഷനാണ് തൻ്റെ ഭർത്താവാണ് രാജാവാണ് എല്ലാ നിലക്കും അധികാരമുള്ള ആളാണ് പക്ഷെ അയാളോട് തിരിച്ച് വളരെ ധൈര്യത്തിൽ മറുപടി പറയുകയാണ് ശകുന്തള പക്ഷേ ദുഷ്യന്തൻ ഇങ്ങോട്ട് ഉപയോഗിച്ച പോലുള്ള മോശം വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല ദുഷ്യന്തനേക്കാൾ തനിക്ക് മേന്മ കൂടുതലാണ് എന്ന് ശകുന്തള പറയുന്നുണ്ട് ചിന്താവിഷ്ടിയായ സീത എന്ന കുമാരനാശാൻ്റെ കവിതയുണ്ടല്ലോ അതിലെ സീത കാണിച്ച ഒരു ധൈര്യം തന്നെ ഇവിടെ ശകുന്തളയും കാണിക്കുന്നു എന്ന് പറയാം ഇതിൽ പറയുന്നുണ്ട് ശകുന്തള മറ്റുള്ളവരുടെ ദോഷം കാണുന്ന നന്ദി എന്തുകൊണ്ടാണ് സ്വന്തം ദോഷം കാണാത്തത് മാത്രമല്ല ഒരുപാട് തകരാറുകൾ രാജാവിനുണ്ട് എന്ന് പറയുന്നു അത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നു പിന്നെ രാജാവിന് ഈ ഭൂമിയിലൂടെ മാത്രമല്ല സഞ്ചരിക്കാൻ പറ്റും പക്ഷേ എനിക്ക് ഭൂമിയിലും സഞ്ചരിക്കാം ആകാശത്തും സഞ്ചരിക്കാം കാരണം അപ്സരസിൻ്റെ മകളാണല്ലോ ശകുന്തള എന്ന് പറഞ്ഞാൽ ആകാശത്തോടെ സഞ്ചരിക്കുന്ന മേനകയുടെ ആണ് ആണ് അപ്പോൾ ദുഷ്യന്തനേക്കാൾ തനിക്ക് മഹത്വം കൂടുതലാണ് എന്ന് സ്ഥാപിക്കുക കൂടിയാണ് അവിടെ ശകുന്തള ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗമാണെന്ന് തോന്നുന്നു അതെ അതെ ശകുന്തളയുടെ മറുപടികളെല്ലാം രൂക്ഷമാണെന്ന് മാത്രമല്ല അതെല്ലാം മനോഹരമായ ലോകോക്തികൾ കൂടിയാണെന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ചൊല്ലുകൾ എല്ലാവർക്കും അതെ അതെ ഉദാഹരണമായിട്ട് കണ്ണാടി കാൺമോളവും തന്നുടെ മുഖം ഏറ്റവും നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ സ്വന്തം കുറവുകൾ കാണാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ദുഷന്ത ശീലത്തെയാണ് ശകുന്തള ശരിക്കും ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് കണ്ണാടി നോക്കുന്നത് വരെ അവനവൻ്റെ കുറവുകൾ കാണാത്ത വിരൂപന്മാർ തൻ്റെ മുഖം ഏറ്റവും നന്നെന്ന് വിചാരിക്കും കണ്ണാടി നോക്കുക എന്നതിന് തിരിച്ചറിവുണ്ടാവുക എന്നൊക്കെ ഒരു അർത്ഥമാണല്ലോ നമ്മൾ എടുക്കേണ്ടത് ആത്മപരിശോധന നടത്തുക കണ്ണുകൊണ്ട് മറ്റുള്ളവരെ നോക്കുന്നതിനിടയിൽ കണ്ണാടി കൊണ്ട് ആത്മപരിശോധന നടത്തണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പക്ഷേ ഈ ലോകോക്തി ശകുന്തള ദുഷ്യന്ത മുന്നിലേക്ക് വെക്കുകയാണ് അതുപോലെ മറ്റൊന്നു കൂടിയുണ്ട് മത്തേഭം പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പോ നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും എത്ര നല്ല വെള്ളത്തിൽ കുളിച്ചാലും മത്തേഭത്തിന് അതായത് ആനയ്ക്ക് ചെളിയിൽ കുളിച്ചാലേ സന്തോഷമാവൂ എന്നാണ് പറയുന്നത് അതായത് ഇവിടെ ദുർജനങ്ങൾ എത്ര നല്ല പദവിയിലെത്തിയാലും തനി നിറം പുറത്തു കാട്ടും രാജാവായ ദുഷ്യന്തനെ ആനയുടെ പ്രവൃത്തിയോട് ചേർത്ത് വിമർശിക്കുക തന്നെയാണ് ശകുന്തള പക്ഷെ ഇത് മറ്റേതൊരു സന്ദർഭത്തിലും ഉപയോഗിക്കാവുന്ന ലോകോക്തിയായിട്ട് നമുക്ക് കണക്കാക്കുകയും ചെയ്യാം അതുപോലെ മറ്റൊരു ലോകോക്തിയാണ് സത്യധർമാതി വെടിഞ്ഞിടിനരുഷനെ ക്രുധനാം ഏറ്റവും പേടിക്കണം എന്നത് പാമ്പിനെ എല്ലാവരും പേടിക്കുമല്ലോ പക്ഷെ പാമ്പിനേക്കാൾ വിഷമുണ്ട് ഈ സത്യവും ഒക്കെ ഉപേക്ഷിച്ച പുരുഷന് അപ്പോൾ അവിടെ ദുഷ്യന്തനെ പാമ്പിനേക്കാൾ വിഷമുള്ള ഒരാളായിട്ടാണ് പറയുന്നത് അതുപോലെ നാലാമത്തെ ലോകോക്തി നല്ലനായിരിപ്പവൻ നല്ലതു ഗ്രഹിച്ചിടും വെള്ളത്തെ വെടിഞ്ഞു പാൽ അന്നമെന്നതുപോലെ എന്നതാണ് ഈ പാലും വെള്ളവും കൂട്ടി കലർത്തി കൊടുത്താലും അരയണ്ണം പാൽ മാത്രം വലിച്ചു കുടിക്കും എന്നാണ് പറയുന്നത് അതുപോലെ നല്ല ആൾക്കാർ സമൂഹത്തിൽ തിന്മയും നന്മയും ഒക്കെ കൂടിക്കടന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് നന്മ മാത്രം സ്വീകരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ലോകോക്തികൾ അത് ദുഷ്യന്തനം മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ് എല്ലാ കാലത്തും ബാധകമാണ് പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വേഗത്തിൽ ഒന്ന് ചർച്ച ചെയ്തു എന്ന് തോന്നുന്നു അതെ അതെ ഇതിൽ നിന്ന് പ്രധാനമായും വരാവുന്ന ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് കുട്ടികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട് തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ ചോദ്യം സാധ്യതയുള്ളത് കണ്ണാടി കാൺമോളവും എന്ന കാവ്യഭാഗത്ത് ദുഷ്യന്തനേക്കാൾ ഒരു പടി ഉയരത്തിൽ നിൽക്കുന്ന കഥാപാത്രമാണ് ശകുന്തള ഒരു നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കുട്ടികളോട് ചിലപ്പോൾ ചോദിക്കാവുന്നു നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ അതെ അതുപോലെ തന്നെ മറ്റൊരു ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് പറയാവുന്നത് വെറുമൊരു പാവം മുനികന്യക ഇതാണ് ശകുന്തളയെക്കുറിച്ച് പൊതുവെയുള്ള ധാരണ അതെ പാട്ടിലൊക്കെ അങ്ങനെയൊക്കെ അപ്പോൾ എഴുത്തച്ഛൻ ഈ ധാരണയെ എങ്ങനെ തിരുത്തി കുറിക്കുന്നു ഇതിൽ അങ്ങനെ പാവമൊന്നുമല്ലോ ശകുന്തള അല്ല വളരെ കരുത്തുറ്റ രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് തൻ്റെ കാര്യങ്ങൾ നിലപാടുകളൊക്കെ ധൈര്യപൂർവ്വം പറയുന്ന ഒരാളാണ് ശകുന്തള അതുകൊണ്ട് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളൊരു ചോദ്യവും പ്രതീക്ഷിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് ഉദാഹരണമായിട്ടാണ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ദുഷ്യന്തനോട് ശകുന്തള പറയുന്ന വാക്കുകളിൽ രാജാവിനോടുള്ള വിമർശനത്തിന് പുറമെ സമൂഹത്തോടുള്ള സാരോപദേശവും അടങ്ങിയിട്ടുണ്ട് ഈ പ്രസ്താവനയെ വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക പറഞ്ഞല്ലോ ഈ പറഞ്ഞ എല്ലാ കാര്യവും ദുഷ്യന്തന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ബാധകമാണ് എല്ലാ കാലത്തെ മനുഷ്യർക്കും ബാധകമാണ് അത് എഴുതാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല അത് മാത്രമല്ല ഇത് ശകുന്തള പറയുന്നത് പോലെ എഴുത്തച്ഛൻ തന്നെയാണ് അതെ അറിയുന്നത് എഴുത്തച്ഛൻ്റെ ലോകഭുക്തിക്ക് വളരെ പ്രസിദ്ധമാണ് മറ്റൊന്ന് രാജ സദസ്സിൽ വെച്ച് ദുഷ്യന്തൻ ശകുന്തളയോട് പറയുന്ന വാക്കുകൾ അത് ഔചിത്യപൂർണ്ണമാണോ കുട്ടികൾ അവരുടെ അഭിപ്രായം വെച്ചൊരു കാരണം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പദവിക്ക് നിരക്കുന്നതാണോ എന്ന് പരിശോധിച്ച് എഴുതാൻ ുംയാസൊന്നുമില്ല തീർച്ചയായും അത് മാത്രമല്ല ഈ ശകുന്തള ഭാര്യ എന്നുള്ള അവകാശമൊക്കെ പോട്ടെ ഒരു സാധാരണ പ്രജ എന്നുള്ള നിലയിൽ ഒരു പ്രജയോട് ഒരു രാജാവ് ഈ രൂപത്തിലാണോ സംസാരിക്കേണ്ടത് അങ്ങനെയും തീർച്ചയായും ചിന്തിച്ച് എഴുതാൻ പറ്റുന്ന കാര്യം അതെ അതെ അപ്പൊ അത്തരം ചോദ്യങ്ങളൊക്കെ ആദ്യത്തെ പാഠത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കിടക്കാം പ്രകാശം ജലം പോലെയാണ് എന്ന ഗബ്രിയേൽ ഗാർസിയെ മാർക്കിയസിന്റെ കഥ ലാറ്റിൻ അമേരിക്കയിലെ കാഡ്ജിനെ എന്ന തുറമുഖ നഗരത്തിൽ നിന്ന് യൂറോപ്യൻ പരിഷ്കൃത നഗരമായ മാഡ്രിഡിലേക്ക് മാറി താമസിക്കേണ്ടി വന്ന ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികൾ ടോട്ടോ എന്നും ജോവൽ എന്നും പേരുള്ള ആ കുട്ടികളാണ് പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ അതെ അസാമാന്യ നിശ്ചയദാർഢ്യമുള്ള അവർ പഠനത്തിലും ഇടുക്കരായിരുന്നു ഇതൊക്കെ നമുക്കറിയാം അതെ അതെ ആ പഠന മികവിന് സമ്മാനമായിട്ട് അവർക്ക് തുഴവെള്ളം അവരാവശ്യപ്പെടുന്നുണ്ട് അത് അവരുടെ അച്ഛൻ വാങ്ങിക്കൊടുക്കുന്നു ഉണ്ട് പക്ഷേ നദിയോ കടലോ ഒന്നുമില്ലാത്ത മാഡ്രിഡിൽ ഈ തുഴവെള്ളം ഇറക്കാൻ പ്രകാശത്തെ ജലമാക്കുന്ന അത്ഭുതവിദ്യയിൽ ഏർപ്പെടുകയാണ് ഈ കുട്ടികൾ അച്ഛനും അമ്മയും സിനിമയ്ക്ക് പോകുന്ന ബുധനാഴ്ചകളിലായിരുന്നു അവരുടെ പരീക്ഷണമെന്നും ഓർക്കുക ഒരിക്കൽ വീട്ടുപകരണങ്ങളിലെ കവിത അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് വീട്ടുപകരണങ്ങളിലെ കവിത എന്ന വിഷയത്തിലെ ഒരു ചർച്ചയ്ക്കിടെ പ്രകാശം ജലം പോലെയാണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് ആഖ്യാതാവായ മാർക്കേസ് തന്നെ ആയിരുന്നു ഒടുവിൽ കൂട്ടുകാരെ കൂടി ക്ഷണിച്ചു വരുത്തി ടോട്ടോയും ജോവലും പ്രകാശജലത്തിൽ നീന്തി കളിക്കുകയാണ് എന്നാൽ പ്രകാശത്തിൽ തുഴഞ്ഞു നടക്കുന്ന ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത സഹപാഠികളായ മാഡ്രിഡിലെ കുട്ടികൾ ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകുന്നിടത്ത് കഥ അവസാനിക്കുന്നു ഈ കഥ വളരെ വിശദമായി ഫെസ്റ്റിവലിൽ നാം പഠിച്ചതാണ് അതെ അതെ ഈ കഥയുടെ അർത്ഥതലങ്ങൾ നോക്കിയാൽ ഒന്ന് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദേശത്തെ ഇവിടെ അവർ ഭാവനയിലൂടെ പുനഃസൃഷ്ടിക്കുകയാണ് കാരണം കൊളംബിയയിലെ ഈ കാഡ്ജിനെ എന്ന സ്ഥലം ഒരു തുറമുഖ നഗരമാണ് കുട്ടികൾക്ക് വെള്ളവുമായി നല്ല ബന്ധമാണ് വീട്ടുമുറ്റത്ത് തന്നെ തോണിയുണ്ട് അവിടെ നിന്നാണ് ഈ മാഡ്രിഡിലേക്ക് അവർ പറിച്ചടപ്പെടുന്നത് അവിടെ ഈ പറഞ്ഞ വെള്ളമൊന്നുമില്ല രണ്ടാമത്തെ കാര്യം അവർ ഭാവനയിലൂടെ ഈ സ്പെയിനിനെ തന്നെയാണ് തോൽപ്പിക്കുന്നത് കാരണം മാഡ്രിഡ് എന്നത് സ്പെയിനിൻ്റെ തലസ്ഥാനാണല്ലോ ഇരുന്നൂറ്റി വർഷം ഈ സ്പെയിനിൻ്റെ കോളനി ആയിരുന്നു ഈ കാഡ്ജിനെ എന്ന് പറയുന്നത് ആ കോളനിവൽക്കരണത്തിനെതിരെ വൽക്കരണത്തിനെതിരെ ഭാവന കൊണ്ട് പകരം വീട്ടുകയാണ് കുട്ടികൾ ആ നഗരത്തെ മുഴുവൻ പ്രകാശത്തിൻ്റെ വെള്ളത്തിൽ മുക്കി താഴ്ത്തുകയാണ് ആ കുട്ടികൾ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലത്തെയും ദേശത്തെയും ഭാവന കൊണ്ട് പുനഃസൃഷ്ടിക്കുന്നു ഭാവന കൊണ്ട് കോളനി അവർ പകരം വെട്ടുന്നു ഈ രീതിയിലാണ് ഈ കഥയെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് മറ്റൊന്ന് മാജിക്കൽ റിയലിസമാണ് അത് മാർക്കേസിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു രചനാ സങ്കേതമാണല്ലോ അതിൻ്റെ പശ്ചാത്തലമൊക്കെ യഥാർത്ഥമായിരിക്കും പക്ഷെ നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്നതായി പറയും ഇവിടെ ഫ്ലാറ്റ് കുട്ടികൾ ഇതൊക്കെ യഥാർത്ഥം തന്നെയാണ് പക്ഷേ ഈ ബൾബ് പൊട്ടിച്ച് പ്രകാശം മുറിയിൽ നിറച്ച് അതിലൂടെ തോണി തുഴയുന്നെന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ് ഇതാണ് ഇതിലെ മാജിക്കൽ റിയലിസം മാഷു വളരെ വേഗത്തിൽ അതിൻ്റെ യഥാർത്ഥവും യഥാർത്ഥവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് മുമ്പ് പഠിച്ചതായത് തന്നെ വേഗം നമുക്ക് ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാമെന്ന് തോന്നുന്നു ഒന്ന് നാടുവിട്ട് ജീവിക്കുന്നതിൻ്റെ അസംതൃപ്തികളെ ഭാവന കൊണ്ട് അതിജീവിക്കുന്നതിൻ്റെ ആവിഷ്കാരമാണോ പ്രകാശം ജലം പോലെയാണ് എന്ന് കഥ മാഷ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ചോദ്യം ഇതിൻ്റെ ഉത്തരം സുഖമായിട്ട് സുഖമായിട്ടിപ്പോൾ എഴുതാവുന്നതുമാണ് അതുപോലെ മറ്റൊന്ന് കുട്ടികളുടെ മാന്ത്രികമായ ഭാവന മാഡ്രിഡ് നഗരത്തെ കീഴ്പ്പെടുത്തുന്നത് കഥാകൃത്ത് എങ്ങനെയാണ് വർണ്ണിച്ചിട്ടുള്ളത് സാധാരണ ഒരു കീഴ്പ്പെടുത്തലല്ലോ ഭാവനയിലൂടെ ഒരു കീഴ്പ്പെടുത്തലാണ് അത് ബൾബ് പൊട്ടിച്ച് പ്രകാശജലം പുറത്തേക്ക് ഒഴുക്കിയിട്ടുള്ളതാണ് അതൊക്കെ ചേർത്ത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അത് കുട്ടികൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ മുതിർന്നവരുടെ ലോകത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കുട്ടികളുടെ ലോകം പ്രകാശം ജലം പോലെയാണ് എന്ന കഥയെ മുൻനിർത്തി പരിശോധിക്കുക എന്നുള്ളത് അത് മുതിർന്നവർ ഈ ഭാവന കൊണ്ട് മാഡ്രിഡിനെ സ്പെയിനിനെ തോൽപ്പിക്കാനൊന്നും ശ്രമിക്കുന്നേ ഇല്ല അവരുടെ ഉള്ളിലത് ഉണ്ടാവാം പക്ഷേ കുട്ടികളാണ് ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നന്നായി ശ്രമിക്കുക എന്ന് തോന്നുന്നു അതൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഉത്തരവും എഴുതാൻ എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ പാഠത്തിലേക്ക് കടക്കാം കടമിനിട്ട രാമകൃഷ്ണൻ്റെ കിരാതവൃത്തം എന്ന കവിതയാണല്ലോ പാഠം അതിൽ നിറായ വനത്തിൻ്റെ നടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് വിളിക്കുന്ന ഒരു കാട്ടാളൻ്റെ ചിത്രമാണ് കാണുന്നത് കാട്ടാളിൻ്റെ കണ്ണുകളിൽ ദേഷ്യമുണ്ട് ഈറ്റപ്പുലി പോലെയുള്ള കണ്ണ് എന്ന് പറയുന്നുണ്ട് കരിമൂർഖൻ വാലിൽ കിളരുന്നത് പോലുള്ള പുരികമെന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സങ്കടകരമായ കാഴ്ച അതേസമയത്ത് അയാളുടെ ഒരു ദേഷ്യം അവിടെ ഈ പ്രകൃതിക്ക് നേരെയുള്ള കയ്യേറ്റത്തിനെ അതിശക്തമായി ആവിഷ്കരിക്കുന്നു പ്രകൃതി അതിന് നൽകുന്ന തിരിച്ചടിയായി വേണമെങ്കിൽ കവിതയെ വായിച്ചെടുക്കാൻ പറ്റും ആകാശത്ത് അച്ഛനും മലയോരത്ത് അമ്മയും മരിച്ചു കിടക്കുകയാണ് പെങ്ങളുടെ മുലപ്പാതി മുറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വല്ലാത്ത അവസ്ഥയുണ്ടല്ലോ ശരിക്കും കാടിൻ്റെ ഉടമസ്ഥൻ കാട്ടാളനാണ് അല്ലെങ്കിൽ ഈ ആദിവാസികൾ എന്നൊക്കെ പറയുന്ന കാടിൻ്റെ യഥാർത്ഥ അവകാശികളാണ് അവരെ അങ്ങോട്ട് പോയി ആക്രമിച്ച് കാട് നശിപ്പിക്കുന്ന ആളുകൾക്കെതിരെയുള്ള ഒരു രോഷമാണ് സത്യത്തിൽ ഈ കവിതയിൽ വരുന്നത് പിന്നെ അവസാന ഭാഗത്ത് എത്തുമ്പോഴേക്ക് അതിനൊരു പകവീട്ടാൻ ഒരുങ്ങുന്ന ഒരു കാട്ടാളൻ ഇതെല്ലാം വീണ്ടും ശരിയാവുമെന്ന ഒരു ശുഭപ്രതീക്ഷ അവിടെയാണ് ഈ കവിത അവസാനിക്കുന്നത് ശരിക്കും ഈ കവിതയ്ക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് തോന്നുന്നു കാരണം ഒന്ന് എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ സങ്കടവും പ്രതിഷേധവും കാട്ടാളൻ്റെ നെഞ്ചിൽ പന്തവുമായുള്ള ആ നിൽപ്പ് അവൻ്റെ അപ്പോഴത്തെ അവസ്ഥ അതായത് വർത്തമാനകാല അവസ്ഥ അതെ അതെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നാം കാണുന്നത് ആഹ്ലാദം നിറഞ്ഞ തൻ്റെ ഇന്നലകളെ ഓർത്തു നിൽക്കുന്ന കാട്ടാളനെയാണ് ഭൂതകാലം അവിടെ കടന്നു വരികയാണ് അതെ അതെ ക്ലാഷ് ബാക്ക് എന്നൊക്കെ നമുക്ക് പറയാവുന്നത് അപ്പോഴാണ് കറുകപ്പുൽത്തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകളെ കുറിച്ചിട്ടൊക്കെ കാട്ടാളൻ ഓർക്കുന്നത് കാടത്തികൾക്കൊപ്പം വെച്ചതും താളം പിടിച്ചതും ഒക്കെ ഓർക്കുന്നത് ഒരു നല്ല സന്തോഷത്തിൻ്റെ നാളുകൾ അതെ അത് ഭൂതകാലാണ് അതെ കഴിഞ്ഞു പോയ കാലം അങ്ങനെയൊക്കെ ആയിരുന്നു അതാണിപ്പോൾ നഷ്ടപ്പെട്ടത് തുടർന്ന് തൻ്റെ മക്കളില്ലാതായി തൻ്റെ തലമുറ ഇല്ലാതായി എന്ന തിരിച്ചറിവിലെത്തിയപ്പോൾ കാട്ടാളനിൽ അതിതീവ്രമായ പ്രതികാര ചിന്ത നിറയുന്നതും കാണാം ഇവിടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ നിറയുന്നു പിന്നീടങ്ങോട്ട് പ്രതികാരത്തിൻ്റെ മൂർത്തിയായി തന്നെ കാട്ടാളൻ മാറുന്നത് കാണാം വേട്ടക്കാരുടെ കയ്യും തലയും വെട്ടുമെന്നും മറ്റുമുള്ള പ്രഖ്യാപനവും വരുന്നുണ്ട് അതെ അതെ പക്ഷേ ഏറ്റവും അവസാനം ഒരു സൂര്യനുദിക്കും അത് ഭാവിയായിട്ട് വരികയാണ് ഒരു സൂര്യനുദിക്കും നിഴലായിട്ടമ്പിളി വളരും പിന്നെ വനമോടികൾ വന്ന് നിറയും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ഞാൻ അന്ന് ചിരിക്കും അതെ ഞാൻ അന്ന് ചിരിക്കും അത് വളരെ പ്രധാനമാണ് ഞാൻ അന്ന് ചിരിക്കും അന്നേ ചിരിക്കൂ അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി കവിത അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കവിതയുടെ പിന്നണിയിൽ ഒരു പടയണിയിലെ ഉഗ്ര രൂപിണിയായ നിണഭൈരവി കൊലത്തിൻ്റെ താളവും രൗദ്രതയും ഇതൊക്കെ കിരാതഹൂർത്തം എന്ന കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നു പന്തം എന്ന് പറയുന്നത് അതെ അത് പന്തം ആ പന്തമാണ് അതുപോലെ പുറത്ത് കാട്ടാളൻ്റെ ഉള്ളിലുള്ള ദേഷ്യം പുറനെഞ്ചിൽ പന്തമായി കാണുന്നു അകനഞ്ചിലെ രോഷം പുറനെഞ്ചിൽ പന്തമായി വരുന്നു എന്നൊക്കെ ശക്തമായ ശക്തമായ ബിംബമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് ഇതുപോലെ ധാരാളം ബിംബങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ കവിതയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് മിക്കതും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ദേഷ്യം ഉണ്ട് കാട്ടാളിൽ എന്ന് പറയാൻ കരിമൂർഖനെ പോലെയുള്ള ഈ പുരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കരിമൂർഖനും ഈ പുലിയും ഇതൊക്കെ കാടുമായി ബന്ധപ്പെട്ട ബിംബങ്ങളാണ് അതുപോലെ നീറായ വനം ചാട്ടുളിയായ കനൽവിളി അലകടലിൻ വേര് പറിക്കാൻ നിൽക്കുന്ന കാട്ടാളൻ മലയോരത്ത് ദഹിക്കുന്ന അമ്മ ഇടിമിന്നൽ പൂക്കുന്ന വാനം ഈറൻ മുടി കോതിയ സന്ധ്യകൾ ഒക്കെ വളരെ മനോഹരമായ ബിംബങ്ങളാണ് കണ്ണിൽ നിന്ന് ഊറി അടർന്നൊരു തീത്തുള്ളി കണ്ണീർത്തുള്ളിയ തീത്തുള്ളി എന്നാണ് പറയുന്നത് പിന്നെ അവസാനം ഈ കുലവില്ലിൻ പ്രാണ ഞരമ്പുകൾ പിരിയേറ്റിയ ഞൺ തൻ്റെ ഞരമ്പെടുത്തിട്ട് ഈ വില്ലാക്കി കുലക്കുന്നു എന്നൊക്കെയുള്ള പിന്നെ ശക്തമായ ബിംബങ്ങൾ ഈ കവിതയിൽ ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ കുഞ്ഞുങ്ങളെ അമ്മിഞ്ഞ ചുണ്ട ചുണ്ടത്തൊട്ടിയ അമ്പൽപ്പൂ മൊട്ടുകൾ എന്നൊക്കെ പറയുന്നത് ഒരേ സമയം വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു ഇതായി അവതരിപ്പിക്കുന്നു നമുക്ക് ഈ ഒരു പരിമിതമായ സമയം കൊണ്ട് ഈ കവിതയെ ഇത്രയൊക്കെ പറയാനേ പറ്റൂ അതുകൊണ്ട് നമുക്കിതിൽ നിന്ന് വരാവുന്ന ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാമെന്ന് തോന്നുന്നു നല്ല കാലം നഷ്ടപ്പെട്ട ജനതയുടെ കോപവും ദുഃഖവും നഷ്ടമായത് തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രത്യാശയും ഇതൊക്കെ കിരാതവൃത്തത്തിലുണ്ട് എന്നുള്ളൊരു പ്രസ്താവന തന്നിട്ട് വിശകലനം ചെയ്ത് നിരൂപണം തയ്യാറാക്കുക എന്നുള്ളൊരു ചോദ്യം വരാവുന്നതാണ് അതുപോലെ തൻ്റെ ജീവിതം അന്യമാക്കുന്ന അധിനിവേശ വ്യവസ്ഥക്കെതിരെയുള്ള കീഴാളൻ്റെ അമർഷമാണ് ഈ കടമനിട്ടയുടെ കിരാതവൃത്തം എന്ന കവിത ഈ അഭിപ്രായം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നും വരാം അതായത് ഈ കടമനിട്ടയുടെ കാട്ടാളനെ വെറുമൊരു കാട്ടാളൻ എന്നുള്ള നിലയിലല്ല അത് ഒരു കീഴാളനാണ് ആ കീഴാളൻ അധിനിവേശ ശക്തികൾ അകപ്പെട്ടിട്ട് വല്ലാതെ പ്രയാസപ്പെടുകയാണ് അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്നർത്ഥത്തിലൊക്കെ വായനകൾ വന്നിട്ടുള്ളതാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു സൂര്യനുദിക്കും ലലായിട്ട് അമ്പിളി വളരും എന്നുള്ള വളരെ പ്രതീക്ഷാനർഭരമായിട്ടുള്ള ആ വരികളാണ് അത് പ്രതീക്ഷാനിർഭരമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പനമാണോ ഇവിടെ ഇതൾ വിരിയുന്നത് കവിത വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക എന്നുള്ളൊരു ചോദ്യവും പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു മറ്റേതൊക്കെ ചോദ്യങ്ങളാണ് അഭിപ്രായത്തിൽ വരാൻ അതിൽ നേരത്തെ പറഞ്ഞ ഈ കവിതയിൽ ചില ബിംബങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാം ഓക്കെ ഓക്കെ ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠം തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ആയിരുന്ന പി പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയാണ് ഇതും വളരെ വ്യത്യസ്തമായ കഥയാണ് അതിൽ ഒരു ഉച്ചക്ക് ദിവാകരൻ എന്ന ഒരാൾ ഒരു തെരുവിലേക്ക് വരുന്നു മരിച്ചവരുടെ ചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവ് സ്വന്തം അച്ഛനമ്മമാരുടെ ചിത്രം അന്വേഷിച്ചിട്ടാണ് അയാൾ വരുന്നത് എത്ര അന്വേഷിച്ചിട്ടും അയാൾക്ക് ചിത്രം കിട്ടുന്നില്ല രാത്രിയാകുന്നു നേരം പുലരാറാകുന്നു അപ്പോൾ രണ്ട് കുട്ടികൾ അവിടുത്തെ കടന്നു വരുന്നു ദിവാകരൻ അവിടെ ഒളിച്ചിരിക്കുന്നു ഈ കുട്ടികൾ ദിവാകരനെ കണ്ട് കരയുന്നു പിന്നെ ദിവാകരനെ ഒരു ചിത്രമായി അവർ പൊതിഞ്ഞു വാങ്ങുന്നു അപ്പോൾ ഇവിടെ ഒരാൾ ചിത്രം തന്നെ ആയി മാറുകയാണ് മാത്രമല്ല ഈ ദിവാഹകരനോട് കടക്കാരുടെ ഒരു പെരുമാറ്റം അവർക്കൊരു വികാരവും ഇല്ല ഇങ്ങനെ ചിത്രങ്ങളൊക്കെ തിരഞ്ഞു കിടക്കുന്ന സമയത്ത് കടക്കാർ ചോദിക്കുന്നത് ഏതെങ്കിലും ചിത്രങ്ങൾ പോരേ എന്നാണ് കടക്കാരുടെ ഒരു ഒരു പ്രത്യേകത നോക്കൂ അവർക്ക് മറ്റൊന്നും മറ്റൊരു ചിന്തയും അവർക്കില്ല അവർക്ക് അവരുടെ കച്ചവടം നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് പടങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും പടങ്ങൾ മാത്രമാണ് അതിനോട് വൈകാരികമായിട്ടുള്ള ഒരടുപ്പവുമില്ല കണ്ടവന്റെ പടമൊന്നും തനിക്ക് ആവശ്യമില്ലെന്ന് ദിവാകരൻ പറയേണ്ടി വരുന്നുണ്ട് പക്ഷേ അവിടെ ദിവാകരൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് കണ്ടവൻ്റെ പടം ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ദിവാകരന് പക്ഷേ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പടം ഇതിൽ നിന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്വത്തിൽ മുങ്ങിപ്പോകുന്ന ഉപഭോക്താവിൻ്റെ അവസ്ഥയിലായി പോകുന്നുണ്ട് ദിവാകരൻ രാത്രിയിലും തെരച്ചിൽ തുടർന്നുവെങ്കിലും ചിത്രങ്ങൾ അയാൾക്ക് കിട്ടുന്നില്ല വെളുപ്പാൻ കാലമാകുമ്പോഴേക്കും ദിവാകരൻ വല്ലാതെ തളർന്നു പോയിരുന്നു ആ സമയത്താണ് പടങ്ങൾ അന്വേഷിച്ച് രണ്ട് ആൺകുട്ടികൾ കടന്നു വരുന്നത് ഇവിടെയാണല്ലോ കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു മൂലയിലേക്ക് മാറി ഭിത്തിയോട് ചേർന്ന് നിന്ന ദിവാകരനെ ചൂണ്ടി കരഞ്ഞുകൊണ്ട് ഈ പടമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് കുട്ടികൾ പറയുന്ന സന്ദർഭമുണ്ട് കടക്കാരൻ ദിവാകരനെ പൊതിഞ്ഞ് കുട്ടികൾക്ക് നൽകുന്നിടത്താണ് കഥ അവസാനിക്കുന്നത് മാതാപിതാക്കളുടെ പടം വാങ്ങാൻ വന്നയാൾ സ്വയം ഒരു പടമായി മാറുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇവിടെ ശരിക്കും ഉപഭോക്താവിനെ തന്നെ ഉൽപ്പന്നമാക്കി മാറ്റുന്ന വിപണിയുടെ തന്ത്രം എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥ അതെ ഇന്ന് നമുക്ക് ഈ കഥ എങ്ങനെ വ്യാഖ്യാനിക്കാം പക്ഷേ പത്മരാജൻ ഈ കഥ എഴുതിയ കാലത്ത് ഈ വ്യാഖ്യാനം സാധ്യമായിരിക്കണം എന്നില്ല കാരണം അന്ന് വേറൊരു അന്തരീക്ഷമായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം വെച്ച് നമ്മൾ ഇതിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ വേറെ ചില അർത്ഥതലങ്ങൾ കണ്ടെടുക്കാൻ പറ്റും ഒന്ന് ഈ കഥയിലെ ദിവാകരൻ അന്നത്തെ ആധുനികത എന്ന ചെറുകിത പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ആധുനിക ചെറുകഥയുടെ പ്രത്യേകത ഒന്ന് ഈ സ്വത്വ അന്വേഷണം അതുപോലെ മൃത്യുബോധം ഇതൊക്കെ ആയിരുന്നല്ലോ അപ്പം ഇങ്ങനെ സ്വത്ത് അന്വേഷിച്ച് പോകുന്ന ഒരു കഥാപാത്രമാണ് ഈ ദിവാകരൻ അങ്ങനെ ഒരു തലമുറ പിന്നീട് വരുന്ന തലമുറയുടെ മുമ്പിൽ മരിച്ച തലമുറ ആയി കഴിഞ്ഞിരിക്കുന്നു ഈ സ്വത്വാന്വേഷണം എന്നൊക്കെ പറയുന്നത് പുതിയ തലമുറയുടെ മുമ്പിൽ ഒരു കാലഹരണപ്പെട്ട കാര്യമാണ് എന്ന ഒരു വ്യാഖ്യാനം അതിൽ നിന്ന് എടുക്കാം മറ്റൊന്ന് ഒരാൾ അയാളുടെ മരണത്തെക്കുറിച്ച് വിചാരിക്കുന്നതാണ് ഈ കഥ എന്ന് പറയാം ഒരു മാനസിക സംഭവം എന്ന് വേണമെങ്കിൽ പറയാം വേറൊന്ന് ഈ ദിവാകരൻ ഒരു ഉച്ചക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് പിറ്റോസൻ രാവിലെ മരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ മരിക്കുന്നതിൻ്റെ ഇടയിൽ അയാളുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ചുറ്റും ആളുകൾ വന്നു നിൽക്കുന്നു ഡോക്ടർമാർ വന്നു നിൽക്കുന്നു മക്കൾ കാണാൻ വരുന്നു അപ്പോൾ ഇതൊക്കെ അയാളുടെ അബോധ മനസ്സും എല്ലാം ചേർന്നിട്ട് കൂടിക്കലർന്നു വരുന്ന ഒരു ഭാവനയാണ് എന്നു വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കേഴ്സിൻ്റെ കഥയിൽ നമ്മൾ മേജിക്കൽ റിയലിസമാണല്ലോ കണ്ടത് അതെ മേജിക്കൽ റിയലിസത്തിൽ പശ്ചാത്തലം യഥാർത്ഥം തന്നെയായിരിക്കും പലപ്പോഴും പ്രശ്നം ഉണ്ടാവാറുണ്ട് ഈ രണ്ട് കഥയിലും മാജിക്കൽ റിയലിസം ആണോ അത് ചെറിയൊരു അവർക്ക് പോലും സംശയം അതെ അതെ ചെറിയൊരു വ്യത്യാസമുണ്ട് മാജിക്കൽ റിയലിസത്തിൽ പശ്ചാത്തലം യഥാർത്ഥത്തിലുള്ളത് തന്നെയാണ് നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറയും ഇതാണ് എൻ്റെ വ്യത്യാസം പക്ഷേ ഇവിടെ ഫാൻറ്റസിയാണ് ഭ്രമാത്മകഥ ഫാൻറ്റസിയിൽ പശ്ചാത്തലവും യഥാർത്ഥമല്ല നടക്കുന്ന സംഭവവും യഥാർത്ഥമല്ല മരിച്ചവരുടെ ചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവ് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല പിന്നെ ഒരു മനുഷ്യനെ പൊതിഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞാൽ അതും ഉണ്ടാവില്ല അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഫാൻറ്റസി കഥയാണ് ഭ്രമാത്മക കഥയാണ് അവകാശങ്ങളുടെ പ്രശ്നം ഏതാണ്ട് മാഷ തന്നെയാണ് ഇത് വിക്ടേഴ്സിൽ ക്ലാസ് എടുത്തതും ഏതാണ്ട് മുഴുവൻ കാര്യങ്ങളും അതേക്കുറിച്ചിട്ടുള്ള കഥയുടെ പ്രധാനപ്പെട്ട അംശങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ കൂടി പങ്കുവെക്കാമെന്ന് തോന്നുന്നു ഒന്ന് അവകാശങ്ങളുടെ പ്രശ്നത്തിലെ രാപ്പകലില്ലാതെ ഉണർന്നിരിക്കുന്ന വിപണി നേരത്തെ പറ തികച്ചും ഭ്രമാത്മകമായിട്ടുള്ള ഒന്നാണ് ആ വിപണി സമകാല യാഥാർത്ഥ്യങ്ങളെ എത്രമാത്രം പ്രതിഫലിപ്പിക്കുന്നു നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് പുതിയ കാലത്തും ആ തരത്തിലുള്ള വിപണി ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന സാഹചര്യം പോലും ഉണ്ട് കോവിഡ് കാലത്ത് തൊട്ട് മുമ്പ് ആകുമ്പോഴേക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുപോലെ മറ്റൊരു ചോദ്യം നമ്മൾ നേരത്തെ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞതാണ് ഇതാ ഈ പടമാണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏങ്ങലടികൾക്കിടയിലൂടെ അവർ പറഞ്ഞു ഈ വാക്യത്തിന് കഥാസന്ദർഭത്തിലുള്ള പ്രാധാന്യം എന്ത് എന്നും ചോദിക്കാവുന്നതാണ് മറ്റെന്തെങ്കിലും ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്നാം യൂണിറ്റിലെ പാഠങ്ങളിലൂടെയുള്ള ഒരു ഓട്ട പ്രദർശനം നമ്മൾ നടത്തി കഴിഞ്ഞു ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു അത് നമുക്ക് അടുത്ത എപ്പിസോഡിലാവാം എല്ലാവർക്കും നന്ദി നമസ്കാരം